ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡോക്ടർ ലാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് താരനുള്ള ഒരു റെമഡിയോ ആയിട്ടാണ്. അതേപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ താരൻ കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തൊരു വളരെ റെയർ ആയിരിക്കുമല്ലോ അല്ലേ? നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് കഫവാത ദോഷങ്ങൾ ഹേതുവായിട്ടാണ് ഈ താരൻ ഉണ്ടാവുന്നതെന്നാണ്. പലതരത്തിലുള്ള ഓയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം ചെമ്പരത്തി ആദ്യം, മാലത്തി ആദ്യം, അങ്ങനെ പല ഓയിൽസ് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹെയർ മാസ്കുകളും പറയുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ആയുർവേദ ടെക്സ്റ്റിൽ പറയുന്ന ഒരു ലേപത്തിനെ കുറിച്ചിട്ടാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണത്. സോ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പില്ലോ കവർ, അതുപോലെ തോർത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊരാളുടെ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ചീർപ്പും അതുപോലെ തന്നെ കോമ്പില്ലേ, വേറൊരാളുടെ ഉപയോഗിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുകയൊക്കെ വേണം. പിന്നെ സോപ്പ് ഉപയോഗിക്കാണ്ടിരിക്കുക, ഷാമ്പു ഉപയോഗിക്കാം, ഓരോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ ഉപയോഗിക്കാം. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചിലരൊക്കെ കാണാൻ കുറേ എണ്ണ തേക്കുന്നു. എണ്ണ തേക്കാൻ നല്ലതാണ്, പക്ഷെ എണ്ണ തേച്ച് പിടിപ്പിച്ച് അതുപോലെ നടക്കരുത്. നമ്മളത് കഴുകി കളയണം, ഇല്ലെങ്കിൽ ചളി നിറഞ്ഞിട്ട് താരം കൂടാനാണ് അത് ചാൻസ് ഉള്ളത്. പിന്നെ നല്ലോണം നമ്മൾ വെള്ളം കുടിക്കണം. ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ ടെൻഷനൊന്നും പാടില്ല കേട്ടോ. കുറച്ചൊക്കെ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുക, അപ്പോൾ ടെൻഷനൊക്കെ കുറഞ്ഞോളും. സോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പല ആൾക്കാരും മുഖക്കുരുമായിട്ട് വരും. മുഖക്കുരുമായിട്ട് വരുമ്പോൾ നമ്മൾ കാര്യം അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുക അവർക്ക് താരമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ താരം കാരണമാണ് മുഖക്കുരുണ്ടാവും. അപ്പോൾ താരം മാറ്റിയിട്ടേ ഇത് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ പുറത്ത് കുരു വരാറുണ്ട്. പിന്നെ പലർക്കും താടിയിലേക്കും മീശയിലേക്കൊക്കെ ഈ താരം വന്നിട്ട് ഭയങ്കര ഇച്ചിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. സോ നമ്മളുടെ റെമഡിയിലേക്ക് കടക്കാം. ഞാൻ ഇന്നിവിടെ പറയുന്നത് ഞങ്ങളുടെ അഷ്ടാംഗഹൃദയം പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിലെ പ്രതിപാദിക്കുന്ന ഒരു പ്രിയാള ബീജാതി ലേപത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം, അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും ഫുള്ള് കാണുക. സോ വീഡിയോയിലേക്ക് കടക്കാം. പ്രിയാള ബീജാതി ലേപനം, ഇതിൽ 5 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഫസ്റ്റ് 1 ഇരട്ടി മധുരം, നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. സെക്കൻഡ് 1 കൊട്ടം, ഇതൊക്കെ നമുക്ക് അടുത്തുള്ള കൊത്തുമരുന്ന് ഷോപ്പിലോ ആയുർവേദ കടയിലൊക്കെ ലഭ്യമാണ്. ഞാൻ എല്ലാ നെയിംസും കൊടുത്ത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദ തേർഡ് 1 ഉഴുന്ന്. നാലാമതായി കടുക്. കടുക് എല്ലാവർക്കും അറിയില്ല, നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ളൊരു കാര്യമാണ് ഈ കടുക്. അഞ്ചാമത് പറയണത് പ്രിയാള ബീജം. ആ പേര് തന്നെ ഉണ്ടല്ലോ, പ്രിയാള ബീജം പറഞ്ഞാൽ എന്താ, മുരൾ പരിപ്പാണ്. ഇത് ചിലപ്പോൾ ഇവിടെയൊന്നും അവൈലബിളായി കിട്ടാൻ ചാൻസ് കുറവാണ്. സോ നമുക്ക് ഓൺലൈനിൽ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊരു പിക്ചറാണ് ഞാൻ കൊടുത്തത്, ഓൺലൈനിൽ ലഭിക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. ഈ 5 ഇൻഗ്രീഡിയൻസും സമമായിട്ട് എടുത്തിട്ട് പൊടിച്ചെടുക്കണം. തേനിൽ ചേർത്തിട്ട് വേണം തലയിൽ തേക്കാൻ. ഒരു 30 മിനിറ്റ് തലയിൽ പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയുക. നിങ്ങളുടെ താരനെല്ലാം തന്നെ പോകും. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്യണം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എത്രമാത്രം റിസൾട്ട് നൽകി എന്നുള്ളത് ഈ കമന്റ് ബോക്സിലൂടെ എന്നോട് പറയും വേണം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന റെമഡീസൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാം, ഷെയർ ചെയ്യാം. അത് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് ഇനി ഞാൻ വരാം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ ബൈ.